മുട്ടടിക്കുമ്പോഴാണ് മുട്ട പാസ് കിട്ടിയിട്ടുണ്ട് മുട്ടടിക്കാനുള്ളത്. ഹലോ മുട്ടടിക്കൽ കഴിഞ്ഞു. ഇത് മല കയറാൻ പോവാണ്. അങ്ങനെ മുട്ടടിക്കലും കഴിഞ്ഞു, ഇത് ചന്ദനം വരെയും കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇത് വീണ്ടും മുകളിൽ എത്തിയിട്ടാണ്. തലമുണ്ടലം ചെയ്ത് ഇപ്പോൾ ദർശനത്തിനുള്ള വരിയുടെ അടുത്ത് ഇപ്പോൾ അഞ്ചുമണി തൊട്ട് എട്ട് മണി വരെയാണ്. 6, 7, 8 എട്ട് മണി വരെയുള്ള ദർശനത്തിനുള്ളവർക്കുള്ള ഇതാണ് കടത്തിവിടലാണ്. 8 മണി വരെയുള്ളവർ കടത്തിവിടും ഈ പാസ് കൂടാൻ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ, അത് കടത്തിവിടും പാസ് നോക്കിയിട്ട്. എന്താ പാസ് കാണിക്കാം. അഞ്ചുമണി തൊട്ട് 8 മണി വരെയുള്ള പാസ്. ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് ഇത് ദർശനത്തിന്. നാളെക്കുള്ളവരെ വെയിറ്റിംഗ് ഉള്ളവരാണ്. ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്. ഈ എൻട്രൻസ് വഴിയാണ് ഇങ്ങനെ കടന്ന്. അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം പാസ് ഉള്ളവർക്ക്. അപ്പം 5 മണി 5 PM എന്നാണ് ചെയ്തിരിക്കുന്നത്. 5 PM അല്ല, 5 തൊട്ട് 6, 7, 8 8 മണി വരെയുള്ള അവർക്കുള്ള ഇത് കിട്ടും. ഞാൻ എനിക്ക് 9 മണി വരെ പാസ്സായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഇതേ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. 2-ാമത്തെ ചെക്കിംഗ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളത്. നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ ഇതേ കാണുന്നു. ഓ ഇതേ കാണുന്നു സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ് ഹോളുകളുണ്ട്. 1 മിനിറ്റ്, അത് ഞാൻ കാണിച്ചുതരാം. മുമ്പ് തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ ഈ വാഷ്റൂമുകളൊക്കെ യൂസ് ചെയ്യാം. ഇത് ലേഡീസിൻ്റെ വാഷ്റൂമ് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ പോണ വഴികളിലൊക്കെ ഇരിക്കുക. തിരക്കുള്ള സമയത്താണെങ്കിൽ ഞാൻ പതുക്കെ കടത്തിയുള്ളൂ. ഇത് നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളമൊക്കെയാണ് ഈ ഭാഗത്ത്. എല്ലായിടത്തും വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ തിരക്കുള്ള സമയത്താണെങ്കിൽ ഈ വരിയിൽ തന്നെയാണ് ഫുഡ് സെർവ് ചെയ്യും. ഇപ്പോൾ തിരക്ക് കുറവായ കാരണം നമ്മളിപ്പോൾ കടക്കാൻ പറ്റിയത്. 9 മണി പാസ്സാണെങ്കിൽ പോലും നമുക്ക് 5 മണി ഇപ്പോൾ കടക്കാൻ പറ്റിയിട്ടുള്ളിൽ. അല്ല, ഇതൊരു ഹോളാണ്. തിരക്കുള്ള സമയത്ത് ഇവിടെയൊക്കെ ഫുഡ് കൗണ്ടറുണ്ട്. ഫുഡ് കിട്ടും. അവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 വരിയുണ്ട്, ലെഫ്റ്റും റൈറ്റും. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ വരിയാണ് എടുത്തേക്കണം. തിരക്ക് കുറവുള്ള വരി നോക്കി ഞാൻ എടുത്തേക്കണം. അതിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോരം നടക്കാണ്ടെന്ന് അറിയില്ല. ഞാൻ ഹലോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ ലഗേജൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ സെൽഫോണും ലഗേജൊന്നും നമ്മളെവിടെയും കൊടുത്തില്ല. ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദർശനത്തിൻ്റെ ക്യൂ തന്നെ അവർ കളക്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കണം. നമുക്കുള്ള നമ്മളെ ലഗേജായാലും സെൽഫോണുകളായാലും അവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് നമ്മൾ സെൽഫോൺ ഏൽപ്പിക്കേണ്ടത്, നമ്മളെ ലഗേജുകൾ എവിടെ ഏൽപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അവർ ഇവിടെയുള്ള സെക്യൂരിറ്റിക്കാർ ഏൽപ്പിക്കേണ്ടി വരുന്ന പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നടന്നു പോണ വഴിയിൽ തിരക്ക് വരയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഇതേ സിസ്റ്റമാണ്. നോക്കി ഇങ്ങനെയാണ് കടക്കുക, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്. അങ്ങനെ പതുക്കെ പതുക്കെ പോവുള്ളൂ.
വീണ്ടും റൈറ്റ് ലെഫ്റ്റ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓടിപ്പടം ഞങ്ങൾ വേഗം പോകാൻ പറ്റില്ല, വേഗം പെട്ടെന്ന് ഓടി കിടക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കിടക്കുന്നത്. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് എപ്പോഴും നല്ല രീതിയിൽ ഹൈജീനിക്കാണ്, നല്ല ക്ലീനിങ് ഉണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ക്ലീനാണ്. ഒരുപാട് ഫാമിലീസ് വന്ന് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കൊറോണ ടൈമിലാണെങ്കിൽ പോലും അത്യാവശ്യം തിരക്കുണ്ട്. പൊതുവെ ഇത് പഴയ രീതിയിലാണെങ്കിൽ തിരക്ക് കുറവാണ്. സാധാരണ ഇതിലാണെങ്കിൽ ഇതിനെല്ലാം കൂടുതൽ ആളുകളുണ്ടാവും. ഇപ്പോൾ തിരക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടെന്ന് തന്നെ പറയാം. ഇത് പണ്ട് ലഗേജൊക്കെ നമ്മൾ കൊടുക്കേണ്ട സ്ഥലമാണ്, ഇപ്പോൾ ലഗേജൊന്നും മേടിക്കുന്നില്ല. പൊതുവെ തിരക്ക് കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ലഗേജ് കളക്ട് ചെയ്യുന്ന സ്ഥലം, നമ്മളെ ലഗേജ് നമ്മളിവിടെ ഏൽപ്പിക്കും. നമ്മൾ റിട്ടേൺ കളക്ട് ചെയ്യില്ല, നമ്മളവിടെ ഏൽപ്പിക്കും ലഗേജുകൾ. ഇപ്പോൾ ഈ ലഗേജ് സെൻറ്ററൊക്കെ ക്ലോസ്ഡ് ആണ്, തിരക്ക് കുറവായ കാരണം. എല്ലായിടത്തും ഈ നമ്മൾ പോണ വഴിയിലൊക്കെ കുടിക്കാനുള്ള വെള്ളമുണ്ട്, നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളമുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ലേഡീസിന് വാഷ്റൂമുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് ജെൻസിൻ്റെ വാഷ്റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും യാത്രക്കിടയിൽ ബുദ്ധിമുട്ടില്ല. ബാത്റൂമിൽ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ പോകാം, നമുക്ക് ഒരു കാര്യത്തിലും അസൗകര്യം ഉണ്ടാവില്ല. എന്ത് ഇതാണെങ്കിലും കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ദർശനത്തിനുള്ള ഈ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല രീതിയിൽ സുഖമായിട്ട് ദർശനം ഇതിന് പങ്കെടുക്കാൻ പറ്റും. യാതൊരു ഇതാ അസ്വസ്ഥതകളോ വീർപ്പോട്ടുകളൊന്നും വേണ്ട. ബാത്റൂമും പോകാത്ത ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. എപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ തോന്നുന്നു, അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അത് എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് വേരിഫൈ ചെയ്ത് കയറേണ്ട കൗണ്ടറെത്തി. ടിക്കറ്റ് വേരിഫൈ ചെയ്യുക, കയറാം. ടിക്കറ്റ് കൗണ്ടറിൽ വേരിഫൈ ചെയ്ത് ഓരോരുത്തരും കിടക്കാനുണ്ട്. ഞാൻ നിലവിലിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് എൻ്റെ ടിക്കറ്റ് വേരിഫൈ ചെയ്ത് ഞാൻ കടന്നു. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ലഗേജ് കൊടുക്കാനുള്ള ഇതായ സംവിധാനം തോന്നുന്നത്. ലഗേജ് കൊടുക്കുന്ന കൗണ്ടറാണ്. നമ്മൾ സെൽഫോൺ ലഗേജുകളൊക്കെ ഇവിടെ ഏൽപ്പിക്കുക. സെൽഫോൺ അടക്കം ഉൾപ്പെടെ നമ്മളിവിടെ ഏൽപ്പിക്കാൻ പോവാണ്. നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും, അത് കയ്യിൽ വയ്ക്കുക. ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ നമുക്ക് ഇത് ആ ടോക്കൺ കാണിച്ചാൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ. നമ്മൾ ലഗേജുകളും ഫോണൊക്കെ അങ്ങനെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ തിരുപ്പതി യാത്ര കഴിഞ്ഞു. ഇത് കാളകസ്ഥിയിലെ റൂം എടുത്തിട്ട് കാളകസ്ഥിയിലത്തെ വഴിപാടൊക്കെ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്യണ്. നൈറ്റ് 12 മണിക്കാണ് ട്രെയിൻ തിരുപ്പതിനാണ്. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ ബൈ.